كن لنا كرة فنتبرأ منهم كما تبرأوا ولا يهتدون ومثل الذين كفروا كمثل الذي ينعق بما لا يسمع إلا دعاء ونداء صم بكم عمي فهم لا يعقلون يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون إنما حرم الحنان للمنان بالجود والكرم والفضل والإحسان خالق الخلق غنينا للمشير والعبان أخرجكم من بطون أمهاتكم لا تعلمون شيئا وجعل لكم السمع والأبصار والأفئدة وهو كديم الإحسان أوجد الكل بعلمه وسيرهم تحت قهره وحكمه وإن من شيء لا يسبح بحمده وهو سبه المسبه بكل لسان اللهم يا واجب الوجود ويا واهب الخير والجود ويا غاية كل مقصود أفل علينا أنوار رحمتك ويسر لنا الوصول إلى كمال معرفتك وأفوض أمري إلى الله وأفوض أمري إلى الله إن الله بصير بالعباد وأن مردنا إلى الله وأن المسرفين هم أصحاب النار صلى الله وسلم عليك يا سيدنا يا رسول الله صلى الله وسلم عليك يا حبيبنا يا رسول الله بلغت الرسالة وأديت الأمانة ونسعت الأمة وكسبت الغمة وداغت في سبيل ربك حق جهاده وعبدت ربك حتى أتاك اليقين أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والذين آمنوا وعملوا الصالحات سندخلهم جنات تجري من تحتها الأنهار خالدين فيها أبدا وعد الله حقا ومن أصدق من الله قيلا صدق الله مولانا الذي يلدي وقال نبينا وحبيبنا ورسولنا وقائدنا وأسوتنا محمد صلى الله عليه وسلم فإذا سألتم الله فاسألوه الفردوس فإنها على الجنة فإنها وسط الجنة
ومن فوقها عرش الجبار. صدق رسوله النبي المصطفى الأمين عليه وعلى آله وأهل بيته أفضل الصلوات وأزكى التسليم. على النبي وسلم دربنا كما بدر ساد وعلما اعداد كل مكونات كلما حج التي قضى زمزم وحتيما صلوا عليه وسلموا تسليما. وعليك حبي يا رسول الله وعليك حبي يا رسول الله وعليك حبا يا رسول الله من اندر العسي صلاة الله معها تغيته سلام الله إدلال قدرك عاشقا تفخيما صلوا عليه وسلموا تسليما. സ്നേഹ ബഹുമാനാദവ നിറഞ്ഞ യോഗാധ്യക്ഷൻ ബഹുമാനരായ തച്ചറയ്ക്കൽ ഇബ്രാഹിം ഹാജി ഈ പുണ്യമായ സദസ്സിനെ ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത ബഹുമാനനായ പാണക്കാട് സയ്യിദ് ഹമീദ് അലി ശിഹാബ് തങ്ങൾ, ഇവിടെ ആശംസാ പ്രഭാഷണം നടത്തിയ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം അബ്ദുള്ളക്കുട്ടി, ബഹുമാന്യരായ ഈ സദസ്സിൽ ഉപവിട്ടരായ പ്രിയപ്പെട്ട പണ്ഡിത സുഹൃത്തുക്കളെ, പ്രിയ സഹോദരങ്ങളെ, സഹോദരിമാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഇതര സഹോദര സമുദായത്തിൽപ്പെട്ട ആരെങ്കിലും ഈ ശബ്ദം ശ്രവിക്കുന്നുവെങ്കിൽ അവർക്ക് എന്റെ ഇസ്ലാമിക തത്വാധിഷ്ഠിത അഭിവാദനങ്ങൾ. സർവലോക സിട്ടാവും സർവലോക പരിപാലകനും സർവസംഹാരകനും സർവാധിപതിയും സർവാധിനാഥനും സർവസ്വമായ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വിശിഷ്യമായ സംഗമത്തിന്റെ പവിത്രതയും പരിശുദ്ധതയും പരിപാവനതയും കൊണ്ട് നമ്മുടെ ഗതകാല ജീവിതത്തിലെ സമസ്ത അപരാധങ്ങളും പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. ശിഷ്ടമുള്ള ജീവിതം, പാപങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി അള്ളാഹുവിനും അവന്റെ പ്രവാചകനും വഴിപ്പെട്ട് ജീവിക്കുവാൻ ആദ്യമായി എന്നോടും ശേഷം നിങ്ങളോടും ഞാൻ വസീയത്ത് ചെയ്യുകയാണ്. പരമകാരുണികനും പരമദയാലുവും പരമാധിപതിയും പരമാധികാരിയും പരമാധിനാഥനുമായ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, സഹോദരി സഹോദരന്മാർ, ദുആ കൊണ്ട് നമ്മോട് വസീയത്ത് ചെയ്തവർ, ഇൽമിന്റെ വഴികളെ നമ്മുടെ സഹായികളായിരുന്നവർ, നമ്മുടെ അഭ്യുദയാകാംക്ഷികൾ, എല്ലാത്തിലുമുപരി ഈ പരിപാവനമായ മജ്ലിസിൽ നിന്റെ തീരങ്ങളിലേക്ക് നമ്മെ കൈപിടിച്ചു നടത്തിയ അഭിവന്ദ്യരായ നമ്മുടെ ഗുരുനാഥന്മാർ, എല്ലാവരുടെയും കബറിടങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ പരലോക ജീവിതം സുഖത്തിലും സമാധാനത്തിലും സന്തുഷ്ടിയിലും സംതൃപ്തിയിലുമായി അല്ലാഹു സുബ്ഹാനഹു വതആല കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോട്, അല്ലാഹുവിന്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ ശിഹാബ് തങ്ങൾ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ശിഹാബ് തങ്ങൾ റിലീഫ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കപ്പെടുന്ന ദ്വിദിന പ്രഭാഷണ പരമ്പരയുടെ പ്രഥമ ദിനമാണിന്ന്. നോട്ടീസിൽ സൂചിപ്പിച്ചതുപോലെ
ലക്ഷ്യം മറന്ന മനുഷ്യൻ എന്ന വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങളെ എല്ലാവരെയും അനുമതിയോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറയുവാനും കേൾക്കുവാനും അതിലെല്ലാം ഉപരി അവന്റെ പ്രാവർത്തിക തലത്തിൽ അനുഷ്ഠാന തലത്തിൽ സജീവമാക്കി അതുവഴി അല്ലാഹുവിന്റെ മുമ്പിൽ പ്രതിഫലം വാങ്ങുന്ന മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ കൂടുതൽ ആമുഖങ്ങളൊന്നുമില്ലാതെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. ഈ സദസ്സിന്റെ സംഘാടനത്തിന് വേണ്ടി അഹോരാത്രം പാടുപെട്ട ഇതിന്റെ സംഘാടകർ, ഇതിനു വേണ്ടി മനസ്സാവാദ കർമ്മണ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും സഹകരിച്ചവർ, സഹായിച്ചവർ, അവരുടെ ഹലാലായ മുറാദുകളെ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരെ ജീവിതത്തിന്റെ എല്ലാ പ്രയാസങ്ങളും മാറ്റി ഈ പുണ്യമായ സദസ്സിലേക്ക് പരന്നൊടുകിയ പതിനായിരങ്ങൾ, അല്ലാഹു സുബ്ഹാനഹു വതആല ഏതൊക്കെ ആഗ്രഹങ്ങളും ഏതൊക്കെ നീറുന്ന വേദനകളും മനസ്സിൽ വെച്ചാണ് ഈ സദസ്സിലേക്ക് എത്തിയത്. ഈ സദസ്സിന്റെ അവസാനം നാം ഓതുന്ന ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തിരുസ്സലാത്തിന്റെ ബറക്കത്ത് കൊണ്ട് എല്ലാ പ്രയാസങ്ങളും മാറ്റുകയും എല്ലാ ദുഃഖങ്ങളും അകറ്റുകയും എല്ലാ ഹലാലായ മുറാദുകൾ ഹാസിലാക്കി തരികയും അവസാനം ആകിബത്ത് നന്നായി പുഞ്ചിരിയോടെ വിട പറഞ്ഞ് അല്ലാഹുവിന്റെ സ്വർഗലോകത്തെ സൗഭാഗ്യശാലികളിൽ എത്തിച്ചേരാൻ അല്ലാഹു എനിക്കും നിങ്ങൾക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ എന്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. സദസ്സിലെ കസേരകൾ പൂർണ്ണമായെങ്കിലും കുറെ ആളുകൾ റോഡിൽ നിൽക്കുന്നുണ്ട്. ആ റോഡിൽ നിൽക്കുന്ന ആളുകൾ അകത്തോട്ട് വന്നാൽ സംഘാടകർ ഇരിക്കാൻ പേപ്പർ തരും. ആ പേപ്പറിൽ വിശാലമായ പാടത്ത് ഇരുന്ന് കേൾക്കുന്നതാണ് നല്ലത്. നമ്മുടെ നാട്ടിൽ പ്രഭാഷണങ്ങൾക്കൊരു കുറവുമില്ല, പ്രവർത്തനമാണ് കമ്മി. അതിന് പ്രധാനപ്പെട്ട കാരണം പ്രഭാഷണം കേൾക്കേണ്ടതുപോലെ നമുക്ക് കേൾക്കാൻ കഴിയുന്നില്ല എന്നതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയം. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുയായി വൃന്ദത്തെ നാം ഇട്ട പേരാണ്, ഖുർആൻ ഇട്ട പേരാണ് സഹാബി എന്ന് പറയുക. സഹാബി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഹവസിച്ചവൻ, സഹവാസി എന്നാണ് അതിന്റെ അർത്ഥം. സഹവാസി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം സഹ ആവാസമുള്ളവനാരോ അവനാണ് സഹവാസി എന്ന് പറഞ്ഞാൽ അടുത്തു വന്നിരുന്നവനാരോ അടുത്ത് സഹകരിച്ചവനാരോ അവനാണ് സഹവാസി, അവനാണ് സഹാബി. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് കാര്യം പറഞ്ഞാലും സഹാബത്ത് അത് അടുത്തിരുന്ന് കേട്ടത് കൊണ്ട് ആ കേൾവി അവരുടെ ചെവിയിലൂടെ ഹൃദയത്തിലേക്ക് ഇറങ്ങുകയും അത് അപ്പടി തന്നെ പ്രവർത്തിക്കുവാൻ അവർക്ക് കഴിയുകയും ചെയ്തു എന്നതാണ് അവരുടെ ജീവിതത്തിൽ അവർക്ക് കൈവരിക്കാൻ കഴിഞ്ഞ നന്മ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഏത് പ്രഭാഷണമാണെങ്കിലും അത് എത്രത്തോളം അകലെ നിന്ന് കേൾക്കാൻ കഴിയും എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് നമ്മൾ എന്നതാണ് പ്രഭാഷണം നമ്മുടെ ഹൃദയവുമായി സംവദിക്കാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട പരിമിതി എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. എത്രത്തോളം അകന്ന് നിന്ന് പ്രസംഗം കേൾക്കാൻ പറ്റുമോ, പക്ഷെ അടുത്തിരുന്ന് കേൾക്കുന്നവനും അകലെ നിന്ന് കേൾക്കുന്നവനും തമ്മിൽ കേൾവിയിൽ വ്യത്യാസമുണ്ട്. കേൾക്കുന്നത് രണ്ടും ഒരേ കാര്യമാണ്, ഒരേ ശബ്ദമാണ്, ഒരേ ആളുടേതാണ്. പക്ഷെ അടുത്തിരുന്ന് കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ ഇറങ്ങുന്നത് പോലെ അകലെ ഇരുന്ന് കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ ഇറങ്ങില്ല. നിങ്ങൾ തന്നെ ആലോചിച്ചു നോക്കി, വെള്ളിയാഴ്ച പള്ളിയിലെ ഇമാമ ജുമാ നമസ്കാരത്തിന് പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം ആദ്യത്തെ സഫിലിരുന്ന് കേൾക്കുന്ന ആളും ഏറ്റവും അവസാനം ഹൗദിന്റെ കരയിൽ സയ്യിദ് ദുഹാനി കാജാബീടി വലിച്ചുകൊണ്ട് കേൾക്കുന്ന ആളും രണ്ടുപേരും കേൾക്കുന്നത് ഒരേ വാക്കാണ്. പക്ഷേ ആദ്യത്തെ സഫിലിരുന്ന് കേൾക്കുന്നവന്റെ ഹൃദയത്തിൽ ഇറങ്ങുന്നത് പോലെ ഹൗദിന്റെ കരയിലിരുന്നിട്ട് കേൾക്കുന്ന മനുഷ്യന്റെ ഹൃദയത്തിൽ ഇറങ്ങില്ല. കേൾക്കുന്നതൊന്നാണ്, പക്ഷെ കേൾവിക്ക് ചില ആദാബുകളും മര്യാദകളുമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വതആല അടുത്തു നിന്ന് കേട്ട് ആ കേൾവി ജീവിതത്തിൽ പ്രയോജനപ്പെടുന്ന നല്ല ശ്രോതാക്കളിൽ അല്ലാഹു നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന ദുആയോടെ നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. അല്ലാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നാം ഏവരെയും സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ മനസ്സിൽ ധാരാളം ആഗ്രഹങ്ങളുണ്ട്. ആ ആഗ്രഹങ്ങളെല്ലാം അല്ലാഹു സബലീകരിച്ച് ഈ സദസ്സിൽ നിന്നിറങ്ങുമ്പോൾ
നല്ല സന്തോഷമുള്ള സുമനസ്സുകളായി ഇറങ്ങി വിട്ടിരുത്തി വീണ്ടും അള്ളാഹുവിന്റെ ഇൽമിന്റെ സദസ്സിലോട്ട് കടന്നു വരാൻ അള്ളാഹു നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇൻഷാഅള്ളാ ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് കടക്കുകയാണ്. ഈ കുറച്ചാളുകളോട് ഒന്ന് മുമ്പോട്ട് കയറിക്കോളും കസേരയിട്ട് ഈ ലൈറ്റ് വരെ ആ അവിടെ മതി 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 അത്ര മതി അത്ര മതി ലൈറ്റ് തട്ടിയിട്ട് ആ മതി മതി വയറിൽ നിന്ന് മാറി വയറങ്ങോട്ട് മാറി അതിനെ ബാക്കി അങ്ങനെ ഇരുന്നാ മതി. ഇപ്പൊ പറഞ്ഞടങ്ങേറായല്ലോ അവിടെ അങ്ങനെ തന്നെ ഇരുന്നോളി മതി. ഇത്രയും അടുത്തിരുന്ന എനിക്കും റാഗത്തുണ്ട് പ്രസംഗിക്കാൻ, അതിനു വേണ്ടിയാണ്. ഇപ്പൊ കണ്ട എന്താ സുഖം, ആ വയറിൽ ചവിട്ടരുത്. വയറുമേ കയറി ഇരുന്നാല് അവസാന തലയെ കൂടെ ഒരു പുകയെ കാണും. ഇനി പുറകെ നിൽക്കുന്ന ആളുകൾ അകത്തോട്ട് കയറിക്കൂടി. ഏതായാലും അൽഹംദുലില്ലാ, അള്ളാഹു ഇതിനെ നിലനിർത്തി തരുമാറാകട്ടെ. ഇതൊരു മതപ്രഭാഷണത്തിന്റെ സദസ്സാണ്, ഇതൊരു സിനിമ കാണാനെത്തിയ ഒരു ആസ്വാദകരുടെ സദസ്സല്ല. ഒരു വിശാലമായ ഒരു പാഠത്തിനു പോലും ഉൾക്കൊള്ളാൻ കഴിയാത്ത രീതിയിൽ ഈ സമൂഹം അതിൻ്റെ ഈ സമൂഹത്തിൻ്റെ ആത്മീയ പുരോഗതിയുടെ പ്രധാനപ്പെട്ട ചാലക ശക്തിയായിരുന്ന വഹദിന്റെ സദസ്സിലേക്ക് കടന്നുകൂടുന്നു എന്നത് അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സമുദായത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഗുണകരമായ ഒരു പ്രകൃതം തന്നെയാണ്. അല്ലാഹു ഇതിനെ നിലനിർത്തി തരുമാറാകട്ടെ. ഒരാവേശമല്ല, ആവേശം തീർന്നാൽ കൊടിഞ്ഞു പോകുന്ന ഒരാൾക്കൂട്ടമല്ല, ആദർശത്തിന്റെ പേരിൽ ഒരുമിച്ച് കൂടുന്ന ഒരാൾക്കൂട്ടമായി ആവേശത്തിന്റെ തന്നെ ആദർശത്തിന്റെ പേരിൽ അവസാനം വരെ ഒരുമിച്ച് കൂടാൻ കഴിയുന്ന കൃത്യനിഷ്ഠയുള്ള ഒരു ലബ്ധപ്രതിഷ്ഠയുള്ള മനസ്സിൽ ഈമാനിന്റെ ലബ്ധപ്രതിഷ്ഠ നേടിയ ഒരു നല്ല സമുദായത്തെ സൃഷ്ടിച്ചെടുക്കാൻ അല്ലാഹു സുബ്ഹാനഹു വതആല ഈ സദസ്സിനെ അല്ലാഹു നിലനിർത്തി തരുമാറാകട്ടെ എന്ന ദുആയോടുകൂടി നിങ്ങളുടെ എല്ലാവരുടെയും അനുമതിയോടെ. ലക്ഷ്യം മറന്ന മനുഷ്യൻ, നോട്ടീസിൽ സൂചിപ്പിച്ച പോലെ ലക്ഷ്യം മാറുന്ന മനുഷ്യനല്ല. മൈക്ക് ശേഷം ഉണ്ടായ ശബ്ദ സന്തകാടകരുടെ വകയാണ്, എന്റെ വകയല്ല. ലക്ഷ്യം മാറുന്ന മനുഷ്യനല്ല ഞാൻ കൊടുത്ത വിഷയം, ലക്ഷ്യം മറന്ന മനുഷ്യനാണ്. അതുമായി ബന്ധപ്പെട്ട് ഏതാണ്ട് ലക്ഷ്യം മറന്ന മനുഷ്യനെ കുറിച്ച് എനിക്ക് മുമ്പ് പ്രസംഗിച്ച ബഹുമാനനായ ഉസ്താന്റെ പേരെനിക്ക് അറിഞ്ഞുകൂടെ, അബ്ദുസ്സമദ് ഉസ്താദ് വളരെ വിശാലമായി അബ്ദുസ്സമദ് വാക്കവി ഇവിടുത്തെ മുദരിസാണ്. അള്ളാഹു അദ്ദേഹത്തിന്റെ വാക്കുകളെ അള്ളാഹു അസറുള്ള വാക്കുകളാക്കി തീർക്കുമാറാകട്ടെ. വളരെ നല്ല രീതിയിൽ അദ്ദേഹത്തിന്റെ പ്രഭാഷണം കേട്ടാണ് ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നത്. യഥാർത്ഥത്തിൽ ഞാൻ അദ്ദേഹത്തോട് ഒന്ന് ഇച്ചിരി കൂടെ വകന്ന് പറയാം. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ ആഗ്രഹമുണ്ട് എനിക്കിപ്പോൾ. ഇപ്പോൾ എനിക്കൊരു വലിയ ആഗ്രഹമുണ്ട്, പക്ഷെ നിങ്ങൾ സാധിപ്പിച്ചു തരുമോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ജീവിതത്തിലെ ഇപ്പോഴത്തെ ഏറ്റവും